അപ്പൊ ഈ വഴി ഇപ്പൊ ആകെ ഉറങ്ങിയില്ലേ? ഉറങ്ങി ആരും വരാതെ റൗണ്ടില് പാറമകാവ് അമ്പലത്തിന്റെ അടുത്ത് നിൽക്കണ കേട്ടോ. അപ്പൊ അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി കഴിഞ്ഞപ്പോ ഒരു പണ്ടത്തെ ഒരു കാര്യം നമുക്ക് ഓർമ്മ വന്നു. ഒരു സ്ഥലത്തേക്ക് പോലെ ഒരു പരിപാടി, ഒന്ന് ഒരു ചെറിയൊരു യാത്ര, പഴയൊരു ഓർമ്മ പുതുക്കല കേട്ടോ. അപ്പൊ ഉടനെ ചെറിയൊരു പട്ടപടച്ചിട്ട് ഒരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. ഇപ്പൊ എന്താന്ന് അറിയണ്ടേ? എന്നാ പോരെ എന്നാ പോരെ. നമ്മുടെ യാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അതായത് ഞങ്ങൾ പണ്ട് കഞ്ഞിക്ക് കുടിക്കാൻ വന്നിരുന്ന ഒരു സ്ഥലം ഉണ്ട് ഇവിടെ. ബൈക്കിലായിരുന്നു യാത്ര, ബൈക്കിലായിരുന്നു. അവള് ഞങ്ങള് ഞങ്ങൾക്ക് പ്രത്യേകത വെച്ചല്ലേ, ഞങ്ങൾക്ക് പണ്ട് ലോങ് കണ്ടവരം പോയിരുന്നൊരു കാലഘട്ടം. ആ ബൈക്കുകളിൽ ഞങ്ങൾ യാത്ര എന്നുണ്ട് ബാംഗ്ലൂർ അറക്സ് ബോംബെ പൂരം വരെ പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല സാധനങ്ങളിലും നമ്മൾ പല കളികൾ കഴിച്ചിട്ടുള്ളത്. അപ്പൊ അന്നോട്ടൊക്കെ പണ്ടേ വരുന്നൊരു കഞ്ഞി കടയുണ്ട് ഇവിടെ. കഞ്ഞി കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വടക്കാഞ്ചേരി ഡയാന ബാറിന്റെ ഒക്കെ അടുത്തായിട്ട് വരും. അവിടെ പോയിട്ട് കുറച്ച് കഞ്ഞി കുടിക്കുക, അതോടെ തുടങ്ങത്തിനുള്ളിൽ കടക്ക ഒന്ന് യാത്ര ചെയ്യുക, ഒന്ന് റൗണ്ട് അടിച്ച് തിരിച്ചു വരിക. ഇത്ര ഉള്ളു ഇന്നത്തെ പരിപാടി. നല്ല വിശപ്പിന്റെ ഒരു സമയമാണ്, ചെറിയ മഴയൊക്കെ പെയ്തിട്ട് നല്ല സംവിധാനങ്ങളൊക്കെ. ഇന്നിപ്പോ ഒരു വീക്കെൻഡ് ആയിട്ട് വേറെ വലിയ കല പരിപാടികൾക്കൊന്നും പോകാണ്ട് അല്പം കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ ഒരു റൈഡ് ആസ്വദിക്കുക. പണ്ട് ബൈക്കിലും മറ്റേ ഇപ്പൊ റോഡൊക്കെ നന്നാക്കി, നല്ല അടിപൊളി റോഡാണ്. റോഡ് കൊടുക്കണം, അത് മാത്രമേ ഒരു പ്രശ്നം വിഷമമുള്ളൂ, എന്നാലും കുഴപ്പമില്ല. നൈറ്റ് റൈഡും നൈറ്റ് റൈഡ് പ്ലസ് കഞ്ഞി കുടിയും പഴയ ഒരു നൊസ്റ്റാൾജിയ അടിച്ചു തലങ്ങി. പണ്ട് ഞങ്ങളൊക്കെ കൂടിയിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ യാത്രകള്. അതായത് ഇങ്ങനെ വീക്കെൻഡിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും. അപ്പൊ ഒന്ന് പെട്ടെന്ന് തീരുമാനിക്കുന്ന കൊടൈക്കനാൽ പോയാലോ, അല്ലെങ്കിൽ ഊട്ടി പോയാലോ, പണ്ടെടുത്ത് പോവാനാണ് പണി. ആ ഒരു കാലഘട്ടം മാറി, പല ബോണ്ടിങ്സ് കെട്ടുകളും കെട്ടുപിടിച്ച് പോവാനായിട്ട് കുറച്ച് സമയം എടുക്കും. സഡൻ തെറിക്കല് നടക്കണ്ടേ, അതിനേതും കാലം കഴിഞ്ഞ പിന്നെ അതിലേക്ക് മാറേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് വേണ്ടി നമ്മൾ തുരങ്കം കടന്ന് കഞ്ഞി തേടി. അത് മാത്രല്ല, നമ്മുടെ വേറെ കുറച്ച് പ്ലാനുകളുണ്ട്. നമുക്ക് ലോങ് റൈഡ് ഉദ്ദേശിക്കുന്നുണ്ട്, പിന്നെ വെസ്റ്റേൺ ഗാർഡ്സ്, നമ്മള് ഗാർഡ് റൂട്ട്. വെസ്റ്റേൺ ഗാർഡ്സ് ഒരു പടപടിക്കാനുള്ള പരിപാടി ഉണ്ട്. അത് നമ്മള് ഒരു ത്രാറോ അല്ലെങ്കിൽ ഗൂർക്കയോ അങ്ങനെ എന്തെങ്കിലും ഒരു വെഹിക്കിളായിരിക്കും നമ്മള് വെസ്റ്റേൺ ഗാർഡ്സ് കോൺട്രി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഫോർ വീൽ വണ്ടികളല്ലാണ്ട് ആ റൂട്ടൊന്നും പോയിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി ഉടനെ തന്നെ നമ്മൾ നിയർ ഫ്യൂച്ചറിൽ തന്നെ പടക്കും. മങ്ങിയൊക്കെ പണ്ടത്തെ ഈ വഴിയൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുമല്ലേ? അതെ, പണ്ടൊക്കെ വെച്ചാല് ഓപ്പോസിറ്റ് വണ്ടി വരലും ലോറികളും. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു സൈഡിലേക്ക് പോകുന്ന ഈ റോഡിന്റെ ഒരു രണ്ട് വരിയുള്ളൂ വഴി മൊത്തത്തില്, അത്ര ഉള്ളു. അവിടെ അതില് വേണം ഇങ്ങോട്ടുള്ള കംപ്ലീറ്റ് കളികള്, അതും ലോറികള്. രാത്രി വെച്ചാൽ ബൈക്കിൽ പോണ സമയത്ത് എന്താ വെച്ചാൽ ഒരു വിഷമം എന്താ വെച്ചല്ലേ, രാത്രികള് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്. ചെയിൻ ലോറീസ്, ലോറികള് വരി വരി ആയിട്ടുണ്ട്. മിനിമം ഒരു 6-7 ലോറി ഉണ്ട്. ഇതിന് ഓവർടേക്ക് ഇത് പോണെങ്കിൽ വലിയൊരു കടമ്പയാണ്. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് കുതിരാനിലെത്തുമ്പോ അവിടെ വണ്ടി എന്തൊക്കെയായിരുന്നു അംഗപ്പെട്ട് ഇതൊക്കെ മാറി. അപ്പൊ നമ്മള് ടണലിന്റെ അവിടെ എത്തിട്ടാ. അതായത് നമ്മള് തൃശ്ശൂരിന്ന് വരുമ്പോ ലെഫ്റ്റ് ടണലിൽ കൂടെ നമ്മള് കുതിരാൻ മല കടന്നു പോവാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ടണൽ. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ ശരിക്കും മലയാണ്. ഈ കുതിരാൻ മല എന്ന് പറയുന്ന സാധനമാണ് ഇതിന്റെ മുകളിൽ ഇരിക്കുന്നത് അല്ലേ? അതിന്റെ ഉള്ളിൽ കൂടെ തുരന്നിട്ടാണ് ഈ സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 കിലോമീറ്റർ നീളമുള്ള ടണലാണ്. അതിന്റെ ഉള്ളില് ലൈറ്റ്, പുറത്തുനിന്ന് എയർ എത്തിക്കാനുള്ള ഫാനുകൾ, അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് അപ്പുറത്തെ ടണലും ഇപ്പുറത്തെ ടണലും കണക്ട് ചെയ്യാൻ കണക്റ്റാക്കാനുള്ള ഒരു സംവിധാനമാണ്. അടുത്ത വഴി ഇത് രണ്ടാമത്തെ ഒരു കണക്ഷനാണ്. ഇതും അത് തമ്മിലുള്ള അടുത്തൊരു കണക്ഷനുണ്ട്. അപ്പുറത്തെ ടണലിൽ കൂടെ വണ്ടി കൊണ്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത് ഏകദേശം രണ്ട് ടണലും ഇപ്പോ ഓൾമോസ്റ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ. ഈ മുകളില് പെയിന്റ് അടിക്കുക, അങ്ങനത്തെ കാലം കാത്തിരുന്ന ഒരു സംഭവമാണ്. കാലം കുറെ കാത്തിരുന്നു. നമ്മുടെ തൃശ്ശൂർക്കാരുടെ അഭിമാനാണ് ഇത്. ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ടണല്. ഞാനൊരു ടണല് കേരളത്തിലില്ല, ഫസ്റ്റ് ടൈം ഇൻ കേരള. അത് നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില്.
വേറെ തോന്നുന്നത് എനിക്ക് വേണം മറ്റേ ട്രെയിനൊക്കെ പോകണം തുടങ്ങി. അപ്പൊ നമ്മള് ഇപ്പൊ ഈ തുറങ്ങ കഴിഞ്ഞ അപ്പുറത്തേക്ക് കടന്നു കേട്ടോ, അതായത് തൃശ്ശൂരിൽ നിന്ന് ഞങ്ങള് വരുന്നു, തുറങ്ങ കഴിഞ്ഞ് പാലക്കാട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ച പന്നിയങ്കര ടോൾ പ്ലാസയിലേക്ക് നമ്മളിത് എത്താറായി. അതിന്റെ അതിന്റെ എത്ര പൈസ കൊടുക്കണം, എന്തൊക്കെയാ സംഭവം എന്നൊക്കെ സൈഡിലുള്ളത്, പച്ച കളറിൽ ഒരുപാട് ബോർഡുകൾ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാനും വെറുതെ തുറന്നിട്ടിരിക്കുന്നു ഇതുവരെ. അങ്ങനെയാണ് കുറച്ച് കാശൊക്കെ വെട്ടി തുടങ്ങി, കാരണം അവര് ചെമ്പളക്കാൻ തുടങ്ങിയത്. വളക്കാൻ തുടങ്ങി ചെമ്പ് എത്രയും പോവാ. നല്ലൊരു ടൗൺഷിപ്പ് പോലെ ഇവിടെ അല്ലെ, പണ്ട് വെറുതെ കിടന്നിരുന്ന സ്ഥലം. ചിപ്സിന്റെ മെയിൻ കേന്ദ്രമായി മാറി. ആലത്തൂര് എനിക്കാണ് ആലത്തൂരിനേക്കാളും കൂടുതൽ ഇപ്പൊ ഓടി ചെയ്യുന്നു. പണ്ട് നമ്മള് തമിഴ്നാടൊക്കെ പോയി വരുമ്പോ ആലത്തൂര് ആണ് വണ്ടികളൊക്കെ മേടിച്ചിരുന്നത്. ഇപ്പൊ അത് മാറി, ഇവിടേക്ക് മാറി. കഞ്ഞി വേറെ ഡ്യൂപ്ലിക്കേറ്റ് കഞ്ഞികളൊക്കെ കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പഴയ ഒത്തന്റിക് കഞ്ഞിയാണ് നമ്മള് അന്വേഷിച്ചു പോകുന്നത്. പണ്ടത്തെ ഒരു ഓർമ്മ വെച്ചിട്ടുള്ള ഒരു പോക്കാണ് കേട്ടാ, തുരങ്കം കടന്ന് കഞ്ഞിക്ക് വേണ്ടിയുള്ള യാത്ര ഇതാത്ര. അവിടെ പച്ച കളറിൽ കാണാൻ തോന്നുന്നു നമ്മുടെ കഞ്ഞിക്കട. സംശയമുണ്ട് അവിടെ പച്ച കളറിൽ നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. അതിനടുത്ത് നമ്മുടെ കഞ്ഞിക്കട, യെസ് കഞ്ഞിക്കട ആണ് വണ്ടികള് ഇട്ടുണ്ട് അവിടെ. നമ്മുടെ കഞ്ഞിക്കട ആയി, യെസ് പച്ച കളറുള്ളത്, യെസ് 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 അതാണ് നമ്മുടെ കഞ്ഞിക്കട. അതല്ല അല്ല കഞ്ഞിക്കട ഇതാണ് നമ്മുടെ ലെഫ്റ്റ്. ചെറിയൊരു സംഭവമാണ്, പക്ഷെ അതൊരു പ്രത്യേകം നമ്മുടെ കഞ്ഞിക്കട. പേര് മറന്നിരിക്കുന്നു ഇപ്പോഴും ഓർമ്മ വന്നില്ല. രാധേട്ടന്റെ കഞ്ഞിക്കട കഞ്ഞിക്കടയാണ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ രാധേട്ടൻ, ഫേമസ് രാധേട്ടൻ. റോഡൊക്കെയാണ് മാറിയതല്ലേ? റോഡൊക്കെ മാറി, നമ്മൾ മാറിയില്ല. നിങ്ങൾ മാറിയില്ല, റോഡ് വലിപ്പം കൂടി. ഞങ്ങള് പണ്ട് പറഞ്ഞ ഓർമ്മയുണ്ട്, പക്ഷെ ഇതിപ്പൊ ഈ റോഡൊക്കെ മാറിയോട്ട് ഒരു പിടിയും കിട്ടാത്ത അവസ്ഥ. അപ്പൊ ഇതാണ് നമ്മുടെ കഞ്ഞി. ഇത് എന്ത് എന്ത് രീട കഞ്ഞി? കഞ്ഞി കേട്ടത്. ഇതിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ ആണ്, ഇതിന്റെ കൂടെയുള്ള കോമ്പിനേഷൻ മാങ്ങ അച്ചാറ്, മാങ്ങ, പച്ചമുളക്, തേങ്ങ എല്ലാം ചേർത്തിട്ടുള്ള സമ്മന്തി. അച്ചാറും നമ്മ മാങ്ങ അച്ചാറും തന്നെ. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് വെറൈറ്റിക്ക് വേണ്ടി. ഈ കഞ്ഞിയുടെ കൂടെ നമുക്ക് ഇപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് കഴിക്കാൻ പറ്റുക? നമുക്ക് കഞ്ഞിയുടെ കൂടെ കൊടുക്കാൻ പറ്റുന്നത് ബീഫ് വേണ്ടുന്നവർക്ക് ബീഫ്, ബോട്ടി വേണ്ടുന്നവർക്ക് ബോട്ടി, ചിക്കൻ വേണ്ടുന്നവർക്ക് ചിക്കൻ, ചിക്കൻ താറാമുട്ട ഓംലെറ്റ്, കോഴിമുട്ട ഓംലെറ്റ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊടുക്കാം. പിന്നെ ഇവിടെ വേറെ ഉണ്ടായിട്ടുള്ള കഞ്ഞിയല്ലാതെ, കഞ്ഞിയല്ലാതെ പിന്നെ കപ്പ, അതല്ല കപ്പ ബീഫ്, കപ്പ ബോട്ടി, ഈ സാധനങ്ങളൊക്കെ അതിന്റെ കൂടെ കോമ്പിനേഷൻ. കഞ്ഞി കപ്പയാണ് മെയിൻ ഐറ്റം. അതിന്റെ കൂടെ എന്തും നമുക്ക് മിക്സ് ആക്കാം. അപ്പൊ നമുക്കൊരു മൂന്ന് കഞ്ഞി, പിന്നെ ഒരു ബീഫും, ഒരു ബോട്ടി, ഒരു താറാവ് ഡബിള്. അപ്പൊ ഇതൊക്കെ ഒന്ന് നമുക്ക് കഴിച്ചു നോക്കാം. താറാവ് ഡബിള് എടുത്തു. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ, അതുകൊണ്ടാണ് നമ്മുടെ
ആൾക്കാർ അന്വേഷിച്ചു വരുന്നത്. അന്നും മുതൽ ഇന്ന് വരെയും വിളിച്ചെണ്ണ മാത്രമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഒരുവിധം സാധനങ്ങളൊക്കെ വന്നു. അപ്പോഴത്തേക്കും ഗെഡികൾ ഇവിടെ നല്ല അലക്കലക്ക് തുടങ്ങിയിട്ട് ഞാൻ അതൊക്കെ കവർ ചെയ്യുന്ന സമയത്ത് ഒരു ദയാദേശനില്ലാത്ത പണിയാണ്. മാങ്ങ ചമ്മന്തി, അതെ, ഇതിന്റെ കൂടെയുള്ള ഐറ്റംസ് ചെറുപയർ, മാങ്ങ ചമ്മന്തി, പിന്നെ അച്ചാറ്, പിന്നെ കഞ്ഞി ഇതേ കൊണ്ട് നിൽക്കണം, നല്ല ആവശ്യത്തിനുള്ള കഞ്ഞി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ബോട്ടി കൊണ്ടുവന്നിട്ടുണ്ട്, താറാവ് ഡബിൾ കൊത്തിപ്പരി ജീവ സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പ്രത്യേകത അല്ലേ, നല്ല കുത്തരിയുടെ കഞ്ഞി, പിന്നെ ബീഫ് നല്ല പോത്തിറച്ചി, നല്ല ക്വാണ്ടിറ്റി, പാലക്കാടൻ മട്ടാട, അതായത് കഞ്ഞി കുടിക്കുമ്പോഴല്ലോ അത് പ്രത്യേക ടേസ്റ്റ്. ബോട്ടി അടിച്ച് പിടിക്കാം, കഞ്ഞി കുറച്ച് നല്ല കൊഴുത്ത കഞ്ഞി കേട്ടോ. പാലക്കാടൻ മട്ട അരിയുടെ കുത്തരി അരിയുടെ നല്ല ബെസ്റ്റ് കഞ്ഞി. പിന്നെ നമ്മളൊന്നും എങ്ങനെ ഇപ്പൊ ടേസ്റ്റ് ചെയ്യാനുള്ള ആദ്യം കുറച്ച് ചമ്മന്തി ഇങ്ങനെ എടുത്തിട്ട് ചമ്മന്തിക്ക് കിട്ടിയിട്ടൊരു പടപട ശോ. ചമ്മന്തി കഞ്ഞി പഴയ അതെ ടേസ്റ്റ് തന്നെ ഉണ്ട്, ഒരു വ്യത്യാസമുണ്ട്. ചെറിയ കുരുമുളക്, വെളിച്ചെണ്ണ, അതിനൊക്കെ ചെറിയ കോമ്പിനേഷൻ കറക്റ്റായി ചെയ്യുന്നു. പഴയ ടേസ്റ്റ് അതേപോലെ തന്നെ രാധാകൃഷ്ണൻ്റെ കൈപ്പുണ്യം ഇപ്പോഴും മാറിയിട്ടില്ല. ടേസ്റ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. ഇരുപത്താറ് കൊല്ലായിട്ട് ഈ കടയിൽ നിന്ന് നമ്മുടെ രാധേട്ടന്റെ കടയിൽ നിന്ന് സ്ഥിരം കഴിക്കുന്ന ആളാട്ട. എന്താണ് മെയിൻ ആയിട്ട് കഴിക്കാറ്? നമ്മള് കഞ്ഞിയും ഓംലെറ്റാണ് കഴിക്കുന്നത്. ഇപ്പൊ ചേഞ്ചിന് വേണ്ടിട്ട് ആള് സ്ഥിരം കഞ്ഞിയുടെ ആളാണ്. അപ്പൊ എന്താണ് വീണ്ടും വീണ്ടും ഇവിടെ ഒരാളെ കാരണം? ഇവിടുത്തെ ക്വാളിറ്റി എന്റെ ഫാമിലി ഒക്കെ ഇവിടുന്ന് ഫാമിലിക്ക് പാലക്കാട് സംസ്കരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് നൈറ്റ് യാത്ര ചെയ്യേണ്ടി ഇവിടുന്ന് പ്രശ്നം മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മള് തൃശ്ശൂരിന്ന് തപ്പി വന്നതിന്റെ കാര്യം മനസ്സിലായില്ലേ? ഇതുപോലെ ഒരുപാട് ആൾക്കാരെ അവിടുന്ന് എലി നെല്ല് കണ്ട വയനാട്ടിൽ നിന്ന് മരുന്ന് പറഞ്ഞ പോലെ അങ്കമാലി തൃശ്ശൂര് സ്ഥലങ്ങളൊക്കെ ആൾക്കാർ താഴ്ത്തല നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് വയനാട്ടിൽ നിന്ന് വരും. അതാണ് അതിന്റെ ഒരു എത്ര കിലോ അരിയുടെ ഒക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്നോ? കറികളുടെ സാധനങ്ങളൊക്കെ കഞ്ഞി മാത്രം ഇവിടെ വെക്കും, കറികളൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. വീട് അടുത്ത് തന്നെ, വീട് തൊട്ടപ്പുറത്ത് നമ്മുടെ ഇതുപോലെ തന്നെ ദേവരാധാരന്റെ കഞ്ഞിക്കട അപ്പുറം സൈഡുണ്ട്. അവിടെ ഉണ്ട് കഞ്ഞികൾ? ശരി, അപ്പൊ അവിടെ പാല് മാത്രം. അപ്പൊ അങ്ങോട്ട് പോണാരും ഇങ്ങോട്ട് പോണാരും വിടാൻ പാടില്ല, രണ്ടുപേരും വേണോ നമുക്ക് കഞ്ഞി കൊടുക്കാൻ തീരുമാനിച്ചോ? പിന്നെ കഞ്ഞി കൊടുക്കുക. ഇതാണ് പഴയ നമ്മുടെ ഭീകരനായ കുതിരാൻ പാത, പണ്ടത്തെ കുതിരാൻ കയറ്റണത്. ഇപ്പൊ അതിലൊന്നും ആരും വരുന്നില്ല കേട്ടാ. നമ്മളൊരു പഴയ ഓർമ്മ പുതുക്കലിന് വേണ്ടിട്ട് ഇങ്ങനെ കയറിയത് അല്ലേ? നൊസ്റ്റാൾജിയ അല്ല, ഒരു മനുഷ്യനില്ല. ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ എന്തോ എത്ര നേരം ബ്ലോക്കിലേക്ക് കിടന്ന് എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള വഴിയാന്നറിയത്. കയറ്റം തുടങ്ങുന്നുള്ളൂ, ഇരുമ്പുപാലം കഴിഞ്ഞ് ഇപ്പൊ കയറ്റം തുടങ്ങാൻ പോവാ. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, നമ്മുടെ കുതിരാൻമല ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. അവിടെ ആ വഴിക്ക് വരുന്നവരൊക്കെ നേർച്ചിട്ടാ പോവുക. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഈ ഇവിടെ അപകടങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകാനായിട്ട് അവിടെ നേർച്ചിട്ടിട്ടാണ് പോവുക. ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും കാടാണ്. അത് ഫോറസ്റ്റ് ഏരിയ, ഫോറസ്റ്റ് ഏരിയയിലാണ് ഈ അമ്പലമൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇതിന് ഈ കുതിരാൻ എന്ന പേര് കിട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിൽ ഈ വഴി പണിയുമ്പോൾ, അതായത് 1200 കൊല്ലം മുമ്പ് പണിയുമ്പോൾ, അന്ന് ഇത് പണിതുകൊണ്ടിരുന്ന അതിന്റെ മെയിൻ ആൾക്ക് ഒരു സ്വപ്നത്തിൽ ഒരു ഇത് കിട്ടി, ഒരു വിഷൻ. അതായത് അയ്യപ്പൻ കുതിരപ്പുറത്ത് കയറി ഒരു സ്ഥലത്ത് മലയുടെ മുകളിൽ നിൽക്കണ പോലൊരു സ്വപ്നം കണ്ടു. അപ്പൊ ആളത് പോയിട്ട് ജ്യോത്സ്യനെ കണ്ട് ചോദിച്ചപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു എന്നാൽ ഉടനെ അവിടെ ഒരു ശാസ്താവിന്റെ അമ്പലം സ്ഥാപിക്കുക എന്ന് പറഞ്ഞു. അപ്പോ കൊച്ചി രാജാവ് അതിനു വേണ്ടി കുറച്ച് സ്ഥലമൊക്കെ കൊടുത്ത് അങ്ങനെ പണിത അമ്പലമാണ് നീ കാണുന്നത് കണ്ട, കുതിരാൻമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അപ്പൊ ഇതിന് ഈ പേര് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുതിരപ്പുറത്ത്
ഈ അയ്യപ്പനെ കണ്ടത് കൊണ്ടാണ് കുതിര പുറത്തിരിക്കുന്ന ആൾ എന്നുള്ളൊരു മീനിങ്ങിലാണ് ഈ കുതിരാൻമല എന്നുള്ള പേര് ഈ അമ്പലത്തിന് കിട്ടിയത്. അപ്പൊ ഇതാണ് കുതിരാൻമല ക്ഷേത്രത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ. നിങ്ങൾ രണ്ടാം ശാന്തിയ, എന്താ പേരുന്ന്? അനന്ത്. എവിടെ സ്ഥലം? മൂന്നാറ്. ശരി ശരി. അപ്പൊ ഈ വഴി ഇപ്പൊ ആകെ ഉറങ്ങി അല്ലേ? ഉറങ്ങി ആരും വരാതെ. ഈ ശബരിമല സീസൺ ആകുമ്പോ ഇങ്ങോട്ട് ആൾക്കാർ വരും? സീസൺ ആകുമ്പോ കെട്ടുകറ സമയത്തുണ്ട്. ഇവിടെ വന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കണ പേര് ഒരുപാട് കെട്ടുകറക്കാറുണ്ട്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട്. ആ ശരി. അപ്പൊ അപ്പൊ ആ സമയത്ത് ഈ വഴി കൂടെ തന്നെ വരും? ആ വരും. അപ്പൊ ഇതാണ് ശരിക്കും ഇവിടുത്തെ ശ്രീകോവില്. ഈ സമയത്തുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. ശരിക്കും ശാസ്താവിന്റെ അമ്പലമാണ്. സാധാരണ പുലിപ്പുറത്താണ് പോവുക. അപ്പൊ ഇവിടെ കുതിരപ്പുറത്താണ് ആള് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് കുതിരാൻ എന്നുള്ള പേര് ഈ സ്ഥലത്തിന് വന്നത്. എന്താ അതിൻ്റെ ശ്രീകോവിലിൻ്റെ നട, ഒരു നട കൊടിമരം ഇവിടുത്തെ. ഇവിടെ ഒരു ആല് നിൽക്കണട്ട, പഴയ ഒരു ആലാണ്. ഇതിൻ്റെ ഓരോ ശിഖരങ്ങൾ ഒരെണ്ണം എവിടെയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണ റോഡിൻ്റെ അവിടെ നിൽക്കണം. അത്രയ്ക്കും പഴക്കമുള്ള ഒരു വൻ വൃക്ഷമാണ് ആൽമരമാണത്. അതെ. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ വേറൊരു ഭാഗം, വേറൊരു നട. ഈ ആൽമരം കണ്ടറിയാം ക്ഷേത്രത്തിൻ്റെ പഴക്കം. വെള്ളികളൊക്കെ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഈ ആൽമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൈഡിലേക്ക് വളരുന്നതോറും സപ്പോർട്ട് കിട്ടാനായിട്ട് നേരെ അടിയിലേക്ക് വേരിറങ്ങി പിന്നെ അതൊരു തടി പോലെ പോകും. അങ്ങനെയാണ് ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോകും. ഈ ആൽമര ശരിക്കും നല്ലൊരു മണ്ണിടിയാണ്ടൊക്കെ ശരിക്കും നല്ലൊരു അതാണ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഓക്സിജൻ, ഇതിന്റെ അടിയിൽ കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ്. അങ്ങനെയാണ് നമ്മള് ചിന്തകള് ബുദ്ധനൊക്കെ ഇത് കിട്ടിയത്. ആൽമരത്തിന്റെ അടിയിൽ കിടന്ന നിർവാണം കിട്ടിയത്. ബോധോദയം, ബോധോദയം നിർവാണം വേറെന്ത് സംഭവമാണ്. അപ്പൊ ഇതിന്റെ അടിയിലൊക്കെ വന്ന് കിടക്കാൻ നോക്ക്, എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഞങ്ങളപ്പോ നമ്മുടെ കുതിരാൻ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചിറങ്ങി റോട്ടിലേക്ക് ഇറങ്ങി പോവാണ്. പണ്ടത്തെ കുറെ ഓർമ്മകളൊക്കെ അയവറക്കിക്കൊണ്ട്. ഒരു കാലത്ത് എങ്ങനെ കിടന്നിരുന്ന റോഡാണ്. പണ്ട് നമ്മള് ലോങ് പോണ സമയത്ത് ഇതിലെ പോകുമ്പോ ബൈക്കിലൊക്കെ പോകുമ്പോ ഇതിലെ ഇവിടെ ചില്ലറക്കിട്ടോ? എല്ലാവരും ചില്ലറട്ടു. ഇവിടെ കാശിട്ടു. ഇവിടെ ഒക്കെ ആൾക്കാര് അമ്പലത്തിന്റെ ആൾക്കാര് നിരണൊക്കെ ഉണ്ടാവും. പൈസ റോട്ടില് ആരും വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ലേ, ഭൂരിഭാഗം വരും എറിയും. ആ പ്രതി കൂടെ പോണ വണ്ടിക്കാരൊക്കെ ഇങ്ങോട്ട് എറിയും റോഡിന്റെ പുറത്ത്. അപ്പൊ അത് പറക്കെടുത്ത് ഭണ്ഡാരത്തിലിടാനായിട്ട് ഇവിടെ ജോലിക്കാരുണ്ടാവും. പിന്നെ ഇവിടെ തിരക്ക് ബഹളം, ഒരൊറ്റ വണ്ടി ഇല്ലാണ്ട് ഓരോ കാലഘട്ടങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഭയങ്കര തന്നെ. ഞാൻ വരണതാണ് നമ്മുടെ ഇരുമ്പ് പാലം എന്ന് പറയണത്. ഇതാണ് ഇരുമ്പ് പാലം. ഇവിടെ മാവ് വണ്ടി ഇല്ലാതെ തന്നെ റോട്ടിൽ മാവിന്റെ ഇലക്ക് വീണാകെ തൈ കെടുക്കുക. ഇതാണ് നമ്മുടെ ഇരുമ്പ് പാലം. പഴയ ബ്രിട്ടീഷുകാര് പണിത പാലാണ് ഇരുമ്പ് വെച്ചിട്ട് പണ്ടത്തെ പാലം. അതാണ് ഇരുമ്പ് ഇരുമ്പ് ചെറിയ പാല, അത്ര വീതിയുള്ള ഇത്. ഇതോടെയാണ് ഈ ടൺ കണക്കിന് നമ്മുടെ പാലാരിവട്ടം പാലം എന്തായിരുന്നു മനസ്സിലായി. ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു പഴയ കടയാണത്. നമ്മുടെ മമ്മൂട്ടിക്ക് വന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു ഫേമസ് കടയാണ് അടച്ചുപോയി. കാരണം അതിപ്പോ പണികൾ നടക്കാനുള്ള ആരും വരുന്നില്ല, വരുന്നില്ല ബാധിക്കത്. ആരും വരുന്നില്ല. ഒരു പഴയകാല പ്രതാപം മങ്ങിപ്പോയി. കാല സ്മരണകളുടെ ശവകുടീരം വഴിയാണ്. ഈ വഴിക്ക് ഒരു സർവീസ് റോഡ് വരുന്നുണ്ട്. വന്നു കഴിയുമ്പോൾ അത് നന്നാവും. ഈ വഴിക്ക് ആളുകൾ വരും എന്നാണ് പറയുന്നത്. അത് നമുക്ക് പ്രതീക്ഷിക്കാം. പുനർജീവൻ ഈ വഴിക്ക് കിട്ടുമെന്നും പ്രതീക്ഷിക്കാം. നമ്മുടെ പഴയൊരു ഓർമ്മകൾ നിലനിൽക്കട്ടെ. ഇപ്പൊ എന്തായാലും ഭയങ്കര മോശം
അവസ്ഥയിലാണ് അവന്റെ കെട്ടിപ്പ്. നമ്മൾ രാത്രി റിസ്ക് എടുത്തിട്ടാണ് ഈ വഴിക്ക് വന്നത്. ചില കാരണം നല്ല രസമുണ്ട്. പഴയ ഓൾഡ് ഡിസ്ക് ഓൾഡ് ജീപ്പിന്റെ മുമ്പിലാണ് അവരെ ഷോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബൂസ്റ്റ് ഉണ്ടോ? ബൂസ്റ്റ് ഇതാണ് നമ്മുടെ പഴയ പലഹാരം വെട്ട് കേക്ക്. പണ്ടത്തെ ടേസ്റ്റാണത്. തൊയ്യലിനത് ആവശ്യമതിൽ മൈദയിൽ ഉണ്ടാക്കിയ പഴയ പലഹാരം. നമ്മുടെ നാട്ടില് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം പകുതി ഉണ്ടാവും. ഇത് രണ്ടു ഉണ്ണിയപ്പം കൂട്ടിയ പോലെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ബൂസ്റ്റും ഹോർലിക്സ് ഒക്കെ കഴിച്ച് എനർജി ഉണ്ടായിക്കൊണ്ടിരിക്കട്ടോ. അതിന്റെ കൂടെ നമ്മുടെ ടിച്ച് ബോൾ പോലെ ഇരിക്കുന്ന നമ്മുടെ ഉണ്ണിയപ്പം പഴയ വെട്ട് കേക്ക് കഴിച്ചിട്ട് ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പൊ എനർജി ഉണ്ടാക്കണേ. എനർജിക്ക് വേണ്ടിട്ട് നാരങ്ങ വെള്ളം കുടിക്കുന്ന നിർത്തി അത് കഴിക്കാൻ അവസ്ഥയും തെറിച്ച് തെറിച്ച് പോവാ. അതുകൊണ്ട് ഇപ്പൊ ബൂസ്റ്റിലും ഹോർലിക്സിലൊക്കെ ഒതുക്കിയ കാര്യങ്ങള് നമ്മള് കഞ്ഞിക്കുടിയും സകല പരിപാടികളൊക്കെ കഴിഞ്ഞാൽ തിരിച്ചത് അങ്ങോട്ടുള്ള തുരങ്കം നമ്മുടെ റിട്ടേൺ തുരങ്കത്തിന്റെ ഭാഗത്തേക്കുള്ള തുരങ്കം. അപ്പൊ ഗൈസ് നമ്മുടെ കഞ്ഞി കുടിക്കാനുള്ള യച്ഛം നമ്മൾ വിജയകരമായിട്ട് പൂർത്തിയാക്കി. പഴയ രാധേട്ടനെ കണ്ടുപിടിച്ചു, നമ്മൾ കഞ്ഞി കുടിച്ചു, പഴയ ഒരു സന്തോഷം കിട്ടി. പിന്നെ അതോടുകൂടി തന്നെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ചില പഴയകാല സ്നാക്സ് നമ്മുടെ എന്താ പറയുക ഹോർലിക്സ് ബൂസ്റ്റ് അതൊക്കെ കഴിച്ച് നമ്മൾ എനർജി വരുത്തി. കുറച്ച് ഉണ്ണിയപ്പവും കുറച്ച് വെട്ട് കേക്കും ഒക്കെ കഴിച്ച് സന്തോഷമായി. പിന്നെ പഴയ നമ്മുടെ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയി, പഴയ റൂട്ട് പോയി. അപ്പൊ പഴയ ഒരു നൊസ്റ്റാൾജിക് കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇതേ ഈ കാണുന്ന ഈ പറയുന്ന റൗണ്ട് ഞങ്ങളുടെ കാട്ടാളൻസിന്റെ അമ്പലമുള്ള ഈ റൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്നുള്ള അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി അടുത്ത ആഴ്ചകളും അതിന്റെ പിന്നത്തെ ആഴ്ചകളൊക്കെ ഒന്ന് രണ്ട് വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. അപ്പോ ഓക്കെ, കാട്ടാളന്മാരെ സ്കൂട്ടാവട്ടെ. ഗുഡ് ബൈ.